മണ്ണിൽ തന്നെ നിൽക്കണം. ഇവർക്ക് ഇത് ബൈജു നമ്മുടെ തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ്. ഞാൻ ഇന്നലെ എറണാകുളത്ത് ഉണ്ടായിരുന്നു. അപ്പോ ബോബി ഫാൻസിന്റെ ഹെഡുകൾ പറഞ്ഞു, ഈ പല മീഡിയകളിലും ഞാൻ കണ്ടു, ഇവർക്ക് പല ഓഫറുകളും വന്നിട്ടുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് പലരും സഹായങ്ങളായിട്ട് ഇവിടെ എത്തിയതിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ പല മീഡിയകളിലും കണ്ടു ഇവരുടെ അച്ഛനമ്മ ഉറങ്ങുന്ന ഈ മണ്ണിൽ തന്നെ ഇവർക്ക് ജീവിക്കണം, അതാണ് ഇവരുടെ ആഗ്രഹം. ഇവിടെ നിന്ന് ഇറങ്ങാൻ അവരുടെ വികാരം സമ്മതിക്കുന്നില്ല എന്നുള്ള കണ്ടു. പത്രത്തിലൊക്കെ കഴിച്ചുകൊണ്ടി നിൽക്കുന്നതും ശവസംസ്കാരം നടത്തുന്നതും ഒക്കെ ഞാൻ കണ്ടു. സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി. എൻ്റെ മാത്രമല്ല, കേരളക്കരയുടെ എല്ലാവരും വളരെ കണ്ണീരിലാഴ്ത്തിയ വലിയൊരു സംഭവമാണ്. അപ്പോൾ ബോബി ഫാൻസ് പറഞ്ഞ് ഇങ്ങോട്ട് വരണം, ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരുടെ വികാരം ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. അതിൻ്റെ പേരിലാണ് ഇന്ന് പുലർച്ചെ ഞാൻ തിരുവനന്തപുരത്തെത്തി. വസന്ത അല്ലേ സ്ത്രീയുടെ, വസന്ത എന്ന് പറഞ്ഞ സ്ത്രീയുടെയാണ് ഈ വീട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വീട്ടിൽ പോയി സംസാരിച്ചു. 2-3 മണിക്കൂർ മുമ്പ് വരെ അവിടെയായിരുന്നു. അവരുടെ വീട്ടിൽ സംസാരിച്ചു, അതിനൊരു വില പറഞ്ഞുകൊണ്ട് അത് കച്ചവടമാക്കി. അവർ എല്ലാ കേസും പിൻവലിക്കാമെന്നും അതിൻ്റെ കച്ചവടം പറയുകയും അതിനൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുക്കുകയും അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് എഴുതുകയും ചെയ്തിട്ടാണ് വരുന്നത്. അത് പ്രകാരം ബോബി ഫാൻസ് അറിയിച്ച പ്രകാരം ഇവരുടെ വികാരം വീടുകളിൽ കണ്ട പോലെ ഇവിടെ തന്നെ അവർക്ക് അന്തി ഉറങ്ങണം എന്നുള്ളത് കൊണ്ട് ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥാവകാശം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. മാത്രമല്ല ഒന്ന് ക്ഷണിക്കാനും കൂടിയാണ്, ഈ വീട് ഒന്ന് പൊളിച്ചു പണിത് നല്ല രീതിയിലാക്കണമെന്നും അതുവരയ്ക്ക് എൻ്റെ കൂടെ തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ എൻ്റെ ഒപ്പം താമസിക്കാമെന്നും ക്ഷണിക്കാൻ കൂടിയാണ് വന്നിട്ട്. ഈ വീടിൻ്റെ പണി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തിരിച്ചിവിടെ വരാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല ഇവിടെ എല്ലാവരും ഇവരെ സഹായിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനൊക്കെ എത്തണേക്കാൾ മുമ്പ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി വൈകിയാണ് അറിഞ്ഞത്. ബോബി ഫാൻസ് ഇടപെട്ട് ഇവരുമായിട്ട് സംസാരിച്ചു, ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചു, ആ സ്ത്രീയുടെ സഹോദരന്മാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായത്. ഈ പുതുവർഷത്തിൽ ഇത് ചെയ്യാൻ എനിക്ക് സാധിച്ചു, എൻ്റെ കഴിവല്ല, ദൈവം തരുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ സന്തോഷത്തിൽ കൂടെ വരാൻ സാധിക്കുന്നെങ്കിൽ വരാം. അതല്ല, അതിനിടയ്ക്ക് പറഞ്ഞു കേട്ടു ഇവിടുത്തെ മരിച്ച ഇത്രയും ദിവസം എന്തോ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നുള്ളതും ബന്ധപ്പെട്ട ആരോ സംസാരിക്കുകയുണ്ടായി. ഇതാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം. എനിക്ക് ഒരുപാട് നന്ദിയും ബഹുമാനമുണ്ട്. പക്ഷേ ഇത് സർക്കാർ ഇപ്പോൾ കേസിൽ കിടക്കുന്ന ഭൂമിയാണ്. കാരണം സർക്കാരിന് മാത്രമേ ഇത് പട്ടയം നൽകാൻ അവകാശമുള്ളൂ. അതിനാൽ സർക്കാർ മാത്രം ഞങ്ങൾക്ക് പട്ടയം തന്നാലേ ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ അവകാശമുള്ളൂ. ഇതിപ്പം വസന്ത എന്ന് പറയുന്ന സ്ത്രീയല്ലേ സാറിന് പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽമെന്റ് ആയത്? പക്ഷേ സർക്കാർ ഇനി എന്തെങ്കിലും വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടും. കാര്യം ഞങ്ങളുടെ പേരിൽ പട്ടയമോ വേറെ രേഖയോ ഒന്നുമില്ല. അവര് ഈ വ്യാജ പട്ടയമാണ് സാറിന് നൽകിയിരിക്കുന്നത്. സാറിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ സ്ത്രീ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വ്യാജ പട്ടയമാണെങ്കിൽ ഇപ്പൊ എനിക്ക് തന്ന എഗ്രിമെന്റും അവര് കാണിച്ച രേഖകളും പട്ടയങ്ങളും എല്ലാ കടലാസും വ്യാജമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും അത് പ്രകാരം കോടതിയിൽ നിന്ന് സത്യസന്ധമായ രീതിയിൽ അത് നിങ്ങൾക്ക് വാങ്ങിത്തരണം വരെ ഞാനും തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നറിയിക്കുന്നു. പക്ഷേ ഞാനും വക്കീലും കൂടിയാണ് പോയത്. എവിടെയാണ് വക്കീൽ? ഉണ്ട്. പോയി അദ്ദേഹം പരിശോധിച്ചതിന്റെ വെളിച്ചത്തിൽ കോടതി വിധി പ്രകാരവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അതെല്ലാം ആണെന്ന് പറയുന്നു. എനിക്കറിയില്ല, എനിക്ക് നിയമത്തിന്റെ കാര്യങ്ങൾ. ഇനി അല്ല ആ സ്ത്രീ പറയുന്ന നുണയാണ് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ളത്. തെറ്റാണെങ്കിൽ ഞാൻ കൊടുത്ത പൈസ അതൊന്നും പ്രശ്നമല്ല. ഇത് പ്രകാരം ഇത് എന്തെങ്കിലും അസാധു ആണെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാ നിയമ നടപടികളും സ്വീകരിച്ച് നിങ്ങൾക്ക് കോളനി നിയമവ്യവസ്ഥ വെച്ച് ഒരാൾക്ക് 4 സെന്റ് പട്ടയ ഈ കോളനിയിലായിരുന്നു. ഒരാൾക്ക് 4 സെന്റ് സ്ഥലം പട്ടയത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ കോളനി വിൽക്കാനോ വാങ്ങാനോ നിയമവ്യവസ്ഥയില്ല. ഒരാൾക്ക് ഇത് സ്ഥിരമായിട്ട് അനന്തരാവകാശികൾക്ക് മാത്രമേ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും പാടുള്ളൂ. അത് മാത്രമല്ല ഈ വസന്ത എന്ന സ്ത്രീ 2 കോളനി വീട് ഇടിച്ചു കളഞ്ഞിട്ടാണ് ഒറ്റ വീട് വെച്ചിരിക്കുന്നത്. പണ്ട് താമസിച്ച സുകുമാരൻ നായർ വസുമതി പിന്നെ കമല വിമല എന്നിവരുടെ പേരിലാണ് പട്ടയം ഉള്ളത്. ഇവരുടെ പേരിൽ ഒരു രേഖയില്ല. പട്ടയം ഇവരതാണെന്ന ഇവരുടെ സ്ഥലമാണ് ഇതൊന്നും ഒന്നുമില്ല. അനധികൃതമായിട്ടാണ് ഇവരിപ്പോ ഈ സ്ഥലം വെച്ചിരിക്കുന്നത്. ഇവരുടെ പേരിൽ ഒരു രേഖയില്ല. അത് മാത്രമല്ല അവരല്ല സാറേ തരേണ്ടത്, ഇത് ഞങ്ങൾക്ക് സർക്കാരാണ് തരേണ്ടത്. ഈ സ്ത്രീ കേസ് കൊടുത്ത പ്രകാരം കോടതിയിൽ നിന്നുള്ള വിധി പ്രകാരമല്ലേ ഇവിടെ
നിങ്ങൾ ഒഴിപ്പിക്കാൻ വന്നത്? ഈ വസന്ത് എന്ന സ്ത്രീ. അങ്ങനെയാണെങ്കിൽ കോടതിയില് കൊടുത്ത കടലാസും കോടതി വിധിയും തെറ്റാണെന്നാണ് പറയുന്നത്? ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടിയിരുന്നു. ആ സ്റ്റേ കിട്ടിയിരുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കോടതി വിധി വന്നപ്പോ നിങ്ങൾ അതിനുശേഷം സ്റ്റേ കിട്ടിയിരുന്നു. ഓക്കെ, നമുക്ക് ഇതൊക്കെ പരിശോധിക്കാം. എനിക്ക് കോളനിയുടെ നിയമം എന്തോ ഇതൊന്നും എനിക്കറിയില്ല. ഇവരുടെ പേപ്പറുകളൊക്കെ കാണിച്ചു തന്നു, അത് പ്രകാരം എനിക്ക് പറയാനുള്ളത്, സാർ ഈ പട്ടയം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ച് പാവപ്പെട്ട ജനങ്ങളെ അങ്ങ് സഹായിക്കണം. പാവപ്പെട്ട ജനങ്ങൾ തെരുവിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, അവർക്ക് തന്നെ സാർ തീർച്ചയായിട്ടും നിങ്ങളെ നല്ല മനസ്സിനെ മാനിക്കുന്നു. അതിനാൽ സാറ് ആ പൈസ തിരിച്ചു വാങ്ങണമേ എന്നാണ് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നത്. സാറിനെ വരെ ഇപ്പം ആ സ്ത്രീ ഇപ്പം തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്ര കൊണ്ടുവന്നിട്ടുള്ളത്. വക്കീല് ആ കടലാസുകളൊക്കെ നമ്മൾ കണ്ടത് പരിശോധിക്കണം. അവര് കള്ളത്തരം അങ്ങനെ സാറിനെ വരെ അവര് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പം അത് ഡോക്യുമെന്റ് കണ്ടതല്ലേ? അല്ല, അതിലുണ്ട് കേട്ടോ ഡോക്യുമെന്റ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എനിക്കിപ്പോ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ അറിഞ്ഞത്. നിങ്ങൾക്ക് പല പല ഓഫറുകൾ വന്നപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസ് അന്തിയുറങ്ങുന്ന ഈ മണ്ണ് വിട്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ട്. അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന ഞാൻ എന്നല്ല, ആര് തന്നെയായാലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനും ഇത് നിങ്ങളുടെ ആവാനും വേണ്ടിയിട്ട് ഇത് പ്രകാരം ഇത് നിയമപ്രകാരമാണെങ്കിൽ ഇത് ഇതോടുകൂടെ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ നിയമപ്രകാരം അല്ല, ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങളുടെ പറഞ്ഞ സത്യമല്ലേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്ന്? അതിന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് വീണ്ടും നാളെ തന്നെ പരിശോധിക്കും. എല്ലാ രേഖകളും താലൂക്ക് ഓഫീസ് എല്ലാ അതോറിറ്റിയിലും പോയി അനുസരിച്ച് ഇത് പ്രകാരം ഞങ്ങൾക്ക് തന്ന എഗ്രിമെന്റ്, ആ സ്ത്രീ ഒപ്പിട്ട് ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ എഗ്രിമെന്റ് പ്രകാരം കച്ചവടമാക്കിയത് പ്രകാരം എന്തെങ്കിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങളെ ഇത് ഏൽപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാനും ഇവിടുത്തെ തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അതിന് വിരോധമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഇത് ഞങ്ങളെ പറ്റിച്ചിട്ടാണ് കാശ് വാങ്ങിയത്. കള്ളാധാരമാണോ പട്ടയില്ലാത്തതാണെങ്കിൽ അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. അതിന് ഏതറ്റം വരെ പോയിട്ട് ഏത് സുപ്രീം കോടതി വരെ പോയിട്ടായാലും അതിന്റെ ഈ ഞാൻ ഇറങ്ങിയ ഉദ്യമം നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ട് ഒക്കെ നടന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് അതിന്റെ അറ്റം വരെ പോയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അറ്റം വരെ പോയി പ്രവർത്തിച്ചിട്ട് ഈ ഭൂമി, ഈ മണ്ണ്, നിങ്ങളുടെ പേരൻസ് ഉറങ്ങുന്ന ഈ മണ്ണ് നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളുടെ അവകാശമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഞാൻ വീണ്ടും വരും. ഇത് ഇതൊന്നുമില്ലാതെ പേഴ്സണലായിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി, നമ്മൾ വക്കീലും കൂടിയാണ് വന്നത്, ഇതിന്റെ അധികാര സ്ഥലങ്ങളിൽ പോയി എല്ലാം വിലയിരുത്തി എല്ലാം ഒക്കെ ആണെങ്കിൽ നാളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. അല്ല, ഇത് കള്ളത്തരത്തിലാണ് ആ സ്ത്രീ എന്നെ പറ്റിച്ചിട്ടുള്ളത്, അവരല്ല ഇതിന്റെ അവകാശിയെങ്കിൽ അവർക്കെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് പഠിക്കണം, മോൻ പഠിക്കണം, ഏത് ക്ലാസ്സിൽ പഠിക്കണം? എന്താണ് നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തില്? തോറ്റോട്ടെ, ഞാനൊക്കെ ഒന്നാം ക്ലാസ് രണ്ടു വർഷം തോറ്റതാ, പിന്നെയാണ് എത്ര വർഷം തോറ്റിട്ട പത്താം ക്ലാസ് പാസ്സായെന്ന് അതൊന്നും വേണ്ടേ. എന്താ മോന്റെ ആഗ്രഹം, എന്താവാനാ? തീരുമാനിച്ചിട്ടില്ല. പഠിക്കാൻ ഇഷ്ടമാണോ? അപ്പൊ നിങ്ങള് എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, ഞാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്, ബിസിനസ് മാന ഉപരിയായിട്ട് എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. സഹോദരൻ എന്താ ചെയ്യുന്നത്? അച്ഛന്റെ അമ്മയാണ്. നിങ്ങൾ മൂന്നുപേരെ ഇവിടെ താമസിക്കുന്നത്? ഓക്കെ, അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, എന്റെ കാർഡുണ്ട്. എന്താവശ്യത്തിനും വിളിക്കാം. പിന്നെ ഇപ്പോ നിങ്ങൾ ഇവിടെ താമസിക്കുകയാണ്, ഹാപ്പി ആണോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് പേടി? എന്താക്രമണം? ഇത്രയും നല്ല നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ വീടിന്റെ അടുത്ത് വന്നപ്പോ ആ ചുറ്റും വന്നപ്പോ ഒരുപാട് പേര് എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. അല്ല, അത് എനിക്കറിയില്ല. വക്കീല് ഡോക്യുമെന്റ് നോക്കി എല്ലാം ബോധ്യപ്പെട്ടു. നിങ്ങൾ പറയുന്നു അല്ല എന്ന് എനിക്കറിയില്ല, എല്ലാം നോക്കിയതാണ്. നോക്കാം നമുക്ക്, കാരണം കാരണം കോടതിയെയും എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും അങ്ങനെ കണ്ണടച്ച് പറ്റിക്കാൻ പറ്റും? എല്ലാ കാലം പറ്റിക്കോ? ഇല്ല. ഇതിപ്പോ ഇത് പ്രകാരം ഞങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നാളെ തന്നെ പരിശോധിക്കാം. അല്ലാണ്ട് എല്ലാ ഡീറ്റെയിൽസ് ഇതില് വെച്ചിട്ടാണ് എല്ലാ, ഇത് വക്കീലാണ്, അദ്ദേഹം കൂടെ വന്നിട്ടാണ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ്
ഇതൊക്കെ എഴുതി. ഇവർക്ക് ഞാൻ മനസ്സിലാക്കിയത് പലരും പല ഓഫറും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവരുടെ ഞാൻ പല വീഡിയോകളിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് ഉണ്ടായ ഒരു വികാരം, ഇവർക്ക് ഈ മണ്ണ് വിട്ടു പോവാൻ മനസ്സില്ല എന്നത് ഞാൻ മനസ്സിലാക്കിയ ബോബി ഫാൻസ് എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം ആ മണ്ണിൽ തന്നെ ജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബോബി ഫാൻസ് തിരുവനന്തപുരത്തിന്. അപ്പൊ അവര് പറഞ്ഞു സാറ് വന്നാൽ ഇവരെല്ലാം സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്, അവരറിയുന്നവരാണ്, നമുക്ക് ഇടപാടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അത് പ്രകാരം ആ സ്ത്രീയായിട്ട് സംസാരിച്ചു, രേഖകൾ പരിശോധിച്ചു, വക്കീല് കൂടെ ഉണ്ടായിരുന്നു, എല്ലാം ഓക്കിയിട്ടാണ് ഇത് കച്ചവടം നടത്തിയത്. അത് പ്രകാരമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി ഇവർക്ക് അതിൽ നിന്നും മാറ്റില്ല എന്നുള്ള പറഞ്ഞേ, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മ ഉറങ്ങുന്ന മണ്ണിൽ തന്നെയല്ലേ താല്പര്യം, അതായിക്കോട്ടെ. ഇനി മറ്റ് സഹായങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിഷേധിക്കണ്ട, നിങ്ങൾക്ക് പല പല ആവശ്യങ്ങളുണ്ട്, പഠിപ്പുണ്ട്, ആര് തന്നാലും അതെ സർക്കാർ തരണമെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അഭിപ്രായം ബോബി ചെമ്മണ്ണൂർ സാർ തരണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി സാറ് ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവര് പട്ടയം എല്ലാം ഞങ്ങളുടെ പേരിൽ രണ്ടുപേരുടെ പേരിൽ തരാമെന്ന്, അവര് തന്നെ ഒരു വീട് വെച്ച് തരാമെന്ന് സർക്കാർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മീഡിയകളിലൊക്കെ വായിച്ചത് മറ്റ് ഫ്ലാറ്റ് മറ്റുള്ള സംഭവങ്ങൾ ഇതേ തന്നെ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ വക്കീല? അത് സാധ്യമാവോ? സാധ്യമാവോ? സർക്കാരിനെ തരാൻ അല്ല, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ ഭൂമി തരാൻ?